ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹരിദാസ് കിച്ചൺ വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഏത്തയ്ക്ക വെച്ചിട്ടുള്ള ഒരു അടയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടോ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പഴുത്ത പഴമാണ് ഇത് നല്ലത്. അപ്പോൾ നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഒക്കെ ഒന്ന് അത്യാവശ്യം കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തോളൂ. കാരണം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഉടച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് കനം കൂടിയാലും കുഴപ്പമില്ല. ഇനി ഒരു പാനിലേക്ക് ഒരു സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്ക്ക് വേറെ ഓയിലാണെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യാകുമ്പം കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. ഇനി നെയ്യൊക്കെ ഒന്ന് ഉരുകി വന്നതിന് ശേഷം നമ്മൾ ആ കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന നമ്മുടെ ആ ഏത്തപ്പഴം ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ വഴറ്റി ഒന്ന് ഉടച്ചു കൊടുക്കണം. അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. കാരണം ഈ ഒരു നെയ്യിൽ വറക്കാതെ തന്നെ നമുക്ക് ഏത്തപ്പഴം അല്ലാതെ തന്നെ മിക്സിയിലിട്ടൊക്കെ അരച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ വേണ്ട എങ്കിൽ ഏത്തയ്ക്ക ഇങ്ങനെ വഴറ്റാതെ തന്നെ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് മിക്സിയിലിട്ട് അരച്ചും ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഏത്തയ്ക്കൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ഉടഞ്ഞ് ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഏത്തയ്ക്ക നല്ലതുപോലെ ഉടച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ പറ്റും, കാരണം നല്ലതുപോലെ പഴുത്ത ഏത്തയ്ക്കയാണല്ലോ. ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. ഏലക്ക പൊടിയാണെങ്കിലും മതി. അതിനുശേഷം ഒരു മൂന്ന് സ്പൂണോളം തേങ്ങ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു മുറി തേങ്ങ ഇല്ല കേട്ടോ, ഒരു അരമുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് സ്പൂണോളം തേങ്ങ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. തേങ്ങയും ആ ഏത്തയ്ക്കയൊക്കെ ഒന്ന് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ നമ്മൾക്ക് ബോട്ടിലിൽ കുപ്പിയിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ ശർക്കര പാനിയായിട്ടുള്ളത്, അതാണ് ഒരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം അല്ല ആ ഒരു ശർക്കര ആയിട്ട് കിട്ടില്ലേ, അതാണേലും മതി. ഉരുക്കി ചേർത്താൽ മതി, അല്ലാതെ തന്നെ ചേർക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചേർക്കുന്നത് എളുപ്പത്തിൽ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിനും കൂടെയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ തേങ്ങയും ശർക്കരയും ഏത്തപ്പഴവും ഒക്കെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ അരിപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അരിപ്പൊടി ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടിയും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അടയുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. അത് നമ്മൾ അടയുണ്ടാക്കുമ്പം ആ ഒരു വാഴയില വെച്ചൊന്ന് പരത്തുമ്പം അതിന് വേണ്ടി ഒരു പെർഫെക്റ്റ് ആയിട്ട് പരത്തിയെടുക്കാനാണ് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, നമ്മൾ ദോശമാവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ വേണ്ട കേട്ടോ. ഈ ഒരു പരുവത്തി വേണം നമ്മുടെ ആ ഒരു ഈ ഒരു മിക്സ് ഇരിക്കാനായിട്ട്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു അടയുടെ പോലെയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് പകരം നമുക്ക് കുമ്പളലയില്ലേ, അത് വെച്ചിട്ട് കുമ്പളപ്പം പോലെയും ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളിപ്പോൾ വാഴയിൽ ചെറുതായിട്ടൊന്ന് മുറിച്ച് ഒന്ന് വെച്ചിട്ടുണ്ട്. വാട്ടിയിട്ടില്ല കേട്ടോ, അല്ലാതെ തന്നെ വെച്ചിരിക്കുകയാണ്. നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാനുള്ളതല്ലേ. ഇനി ഇതിലേക്ക് ഒരു അളവിൽ ഒരു ഒന്നര സ്പൂണുള്ള അളവിൽ ഈ ഒരു മിക്സ് വെച്ചതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കും. ഒരു സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്ന് പരത്തി കൊടുക്കാം. പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനായിട്ട് പറ്റും, കാരണം നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നതിനോട്ടും ആവിൻ്റെ ആ ഒരു രീതിയാണല്ലോ. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മളെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ആ വാഴയിലിൽ നമ്മുടെ ഒരു മിക്സ് എല്ലാം ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എഴുതിത്തട്ടില്ലേ, എഴുതിത്തട്ടിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു മിക്സ് നമുക്കിതിലേക്കൊന്ന് വെച്ചു കൊടുക്കാം, ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 25 മിനിറ്റ് വേണം ഒന്ന് കുക്കായി കിട്ടാനായിട്ട്. ഇപ്പോൾ ഏകദേശം 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, നല്ല ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കൊടുക്കാം. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ശർക്കര ഇല്ലെങ്കിൽ ആ ഒരു ശർക്കരയ്ക്ക് പകരം അതേ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ തന്നെ നല്ല മധുരമാണ് കണ്ട്, നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.